എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈലില് ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് ഡേ 9 എട്ട് ദിവസം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത 9-ാമത്തെ ദിവസം കൂടെ നമ്മൾ ഡെയിലി ചെയ്യാനുള്ള എക്സസൈസ് വീഡിയോസും ഇടുന്നുണ്ട്. അത് ഡെയിലി രാവിലെ 6 മണിക്ക് ഇടുന്നുണ്ട്. അത് ഞാൻ നമ്മുടെ പ്ലേലിസ്റ്റിൽ ബെല്ലി ഫാറ്റ് എക്സസൈസസ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഡേ 1, ഡേ 2, ഡേ 3 ഉണ്ട്, അടുത്തത് ഡേ 4. അപ്പൊ ഡേ 4 ചെയ്യുന്ന എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുന്നവരുണ്ടല്ലോ എന്റെ കൂടെ, അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ എക്സസൈസിന് വേണ്ടി എല്ലാവരും ഒരു സ്റ്റിക്ക് വാങ്ങിച്ചു വെക്കണം. സ്റ്റിക്ക് മീൻസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് സ്റ്റിക്ക് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ വയറ് കുറയാനുള്ള എക്സസൈസ് ചെയ്യുന്നതെന്ന്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നോക്കി ആ ഒരു ലെങ്തിൽ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു ലെങ്തിൽ ഒരു കമ്പ്, ഒരു സ്റ്റിക്ക് നിങ്ങൾ റെഡി ആക്കി വെച്ചേക്കണം കേട്ടോ. സ്റ്റിക്ക് എക്സസൈസ് നമ്മുടെ സൈഡ് വണ്ണം കുറയ്ക്കാനും നമ്മുടെ വയറൊക്കെ നല്ല പെട്ടെന്ന് കുറയ്ക്കാനും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കും സ്റ്റിക്ക് കൊണ്ടുള്ള എക്സസൈസ്. അപ്പോൾ എല്ലാവരും ഒരു സ്റ്റിക്ക് വാങ്ങിച്ച് വെച്ചേക്കണം കേട്ടോ. നല്ല ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. ഞാൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും എക്സസൈസസ് ഒക്കെ. എങ്ങനെയുണ്ട് എക്സസൈസ് ചെയ്തിട്ട് വേദന ഉണ്ടെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. അതൊന്നും സാരമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ വേദനയൊക്കെ ഓട്ടോമാറ്റിക് പൊക്കോളും, പിന്നെ നമുക്കൊരു ശീലമായി മാറും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡേ 9-ലെ വീഡിയോയിലേക്ക് പോകാം. അതിനുമ്പ് എപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഷെയർ ചെയ്യാത്തവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ എല്ലാവരും നല്ല റെസ്പോൺസ് ആണ് തരുന്നത്. എനിക്ക് എക്സസൈസിന് നല്ല റെസ്പോൺസ് ആണ്. എല്ലാവരും ഒരുപാട് പേര് കണ്ടു വരുന്നതേ ഉള്ളൂ. പുതിയ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മുടെ ഇന്നത്തെ 9-ാമത്തെ ഡേയിലെ ചലഞ്ച് എന്ന് പറയുന്നത് രാവിലെ ആസ് യൂഷ്വൽ ചിയാ സീഡ്സിന്റെ വാട്ടർ കുടിക്കുക. ചിയാ സീഡ്സ് വാട്ടർ ഈസി വെയിറ്റ് ലോസ് ആണ്. അതുകൊണ്ട് മറക്കാതെ എല്ലാവരും വാങ്ങിച്ച് ചിയാ സീഡ്സിന്റെ വാട്ടർ കഴിക്കണം. ചിയാ സീഡ്സ് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഇതേ ഇവിടെ ഒരു സൈഡിൽ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചിയാ സീഡ്സ് കാണാനായിട്ടിരിക്കുന്നത്. ഇതുപോലെയാണ് ചിയാ സീഡ്സ് ഇരിക്കുന്നത്. ചിയാ സീഡ്സ് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഡൗട്ട് തോന്നും, ഇതാണോ ചിയാ സീഡ്സ്, അല്ലെങ്കിൽ ചിലർ ചോദിച്ചു മുതിരയാണോ ചിയാ സീഡ്സ് എന്ന് ചോദിച്ചു. ഇതൊന്നും അല്ല, ചിയാ സീഡ്സ് എന്ന് പറഞ്ഞാൽ ചിയാ സീഡ്സ് ആണ്. അതിന് വേറെ പേര് നമ്മുടെ ഫ്ലാക്സ് സീഡോ മുതിരയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല. ഇത് വേറൊരു സീഡാണ് ചിയാ സീഡ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഫ്ലവറിന്റെ സീഡാണത്. അപ്പൊ അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് അതുപോലെ നോക്കി അതേ സീഡ് തന്നെ നിങ്ങൾ വാങ്ങുക. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു മുമ്പ് നമ്മുടെ ഇത് ജ്യൂസ് ചിയാ സീഡ്സ് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എക്സസൈസ് ഒക്കെ ചെയ്ത് വന്നിട്ട് നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ട് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ജ്യൂസ് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾക്ക് ABC ജ്യൂസ് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് കഴിക്കാവുന്നതാണ്. ചിലർക്ക് മുമ്പ് കഴിക്കാനാണ് ഇഷ്ടം, ചിലർക്ക് പോസ്റ്റ് കഴിച്ചതിന് ശേഷം എക്സസൈസ് ചെയ്ത് ടയേർഡ് ആയിരിക്കുമ്പോൾ കഴിക്കാനാണ് ഇഷ്ടം. ABC ജ്യൂസ് ആയിട്ട് കഴിക്കാം. സ്മൂത്തി ആയിട്ട് കഴിക്കണം എന്നൊരു നിർബന്ധമില്ല. ABC ജ്യൂസ് ആയിട്ട് കഴിക്കാം. അതായത് ഒരു ആപ്പിളിന്റെ പകുതി ക്യാരറ്റ്, ക്യാരറ്റിന്റെ പകുതി ബീട്രൂട്ട് നല്ല രീതിയിൽ അടിച്ച് ജ്യൂസ് ആയിട്ട് കഴിക്കാം. ഓക്കെ, അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റാഗി ദോശ. റാഗി ദോശ എന്ന് പറയുമ്പോൾ അറിയാലോ, റാഗി വെച്ചിട്ട് ദോശ ഉണ്ടാക്കും. ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ റാഗി ഉണ്ടാക്കും. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും റാഗിക്കകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന, ഉള്ളി ആഡ് ചെയ്യണമെങ്കിൽ ഉള്ളി ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇലവർഗ്ഗങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് എള്ള് ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്യണം. 2 റാഗി ദോശ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ ചട്നി. ടൊമാറ്റോ ചട്നി എന്ന് പറയുമ്പോൾ ഒരു ടൊമാറ്റോ ഒരു ഉള്ളി ഒരു 3-4 പല്ല് പൂണ്ട് അല്ലെങ്കിൽ വെളുത്തുള്ളി അതിൻ്റെ കൂടെ ഇടുക. അതിനുശേഷം ഒരു 3 വറ്റൽമുളക് ഒന്ന് താളിച്ചിട്ട്, ഒന്ന് കടുക് വറുത്തതിന് ശേഷം വേണം. കുറച്ച് വറ്റൽമുളകും കുറച്ച് ഉഴുന്നും, വറ്റൽമുളകും ഉഴുന്നും കൂടെ നല്ലപോലെ ഒന്ന് കടുക് താളിച്ചിട്ട് ഈ ഉള്ളിയും തക്കാളിയും, പച്ചയ്ക്ക് തന്നെ, നിങ്ങൾക്ക് വഴട്ടൊന്നും വേണ്ട, പച്ചയ്ക്ക് തന്നെ ഉള്ളിയും തക്കാളിയും ഈ ഇത് സാധനം വഴട്ടി ഇതിന് മുകളിൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സിയിൽ അരച്ച് നല്ലെണ്ണയിൽ കടുക് താളിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. പ്ലെയിൻ റോ, അതിനകത്ത് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, നല്ലെണ്ണയിൽ കടുക് താളിച്ച് ടൊമാറ്റോ ചട്നി. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നത് അതുപോലെ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി കഴിക്കുക. നല്ലെണ്ണ വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. വെയിറ്റ് ലോസ് നല്ലപോലെ സഹായിക്കുന്നതാണ് നല്ലെണ്ണ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ലെണ്ണ യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു 4 ആൽമണ്ട്സ് കൂടെ കഴിക്കുക. അതായത് ബദാം, 4 ബദാമും കൂടെ കഴിക്കുക. ദോശ, ടൊമാറ്റോ ചട്നി, 4 ബദാം ഇങ്ങനെ വേണം രാവിലെ നിങ്ങൾ കഴിക്കാനായിട്ട്. ഓക്കെ,
അതിനുശേഷം ഇന്ന് ഒരു 11-12 മണിയാവുമ്പോൾ നിങ്ങൾ നല്ല നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് പകരം ഇന്ന് എന്താണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൈനാപ്പിളില്ലേ, പൈനാപ്പിള് ഇങ്ങനെ സ്ലൈസായിട്ട് റൗണ്ടായിട്ടോ പീസായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. നല്ല പോലെ കട്ട് ചെയ്തതിന് ശേഷം പൈനാപ്പിളിൽ കുറച്ച് പെപ്പറും ജീരകവും സ്പ്രെഡ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് കഴിക്കാം. അതായത് പൈനാപ്പിളിൻ്റെ അകത്ത് വേറെ ഒന്നും വേണ്ട, അതായത് എന്താ പറയുന്നത് ഒന്നും പ്ലെയിൻ ആയിട്ട് കഴിക്കാനല്ല, കുറച്ച് പെപ്പറും കുറച്ച് ജീരകവും കൂടെ മിക്സ് ചെയ്യുക, കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ മുകളിൽ മിക്സ് ചെയ്തിട്ട് അത് കഴിക്കുക. ഒരു 11-12 മണിയൊക്കെ ആകുമ്പോൾ അത് കഴിക്കുക. ഞാൻ ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ നിങ്ങൾ കഴിക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വിശപ്പ് തോന്നുന്നില്ല, ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്തുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ചിലർക്ക് ഇപ്പോൾ പോസ്റ്റ് വർക്കൗട്ട് ജ്യൂസ് ABC ജ്യൂസ് രാവിലെ കഴിക്കാനുള്ളൊരു ദാഹമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓമിറ്റ് ചെയ്യാം, അതിനകത്ത് പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. അത് വേണ്ട, അടുത്ത സ്ഥലത്തിലോട്ട് പോകാം, അത് പ്രശ്നമൊന്നുമില്ല. എങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കലോറി ഒക്കെ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന സാധനങ്ങളുടെ അളവ് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് കഴിക്കാം. നമ്മൾ കഴിക്കുന്നത് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം, പക്ഷേ അളവ് കുറച്ച് കഴിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ അത് കഴിക്കുക. അതിനുശേഷം നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് കഴിക്കേണ്ടത് 2 ചപ്പാത്തി. ചപ്പാത്തിയുടെ കൂടെ വെണ്ടയ്ക്ക, നല്ലപോലെ നല്ല വെണ്ടയ്ക്ക എടുത്ത്, ചെറിയ വെണ്ടയ്ക്ക എടുക്കണം കേട്ടോ. വെണ്ടയ്ക്ക എടുത്ത് നല്ലപോലെ തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. തോരനല്ല, നമ്മുടെ മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയത്തില്ലേ, പക്ഷേ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് നല്ലെണ്ണയിൽ തന്നെ മെഴുക്ക് വരട്ടാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ചെറിയ വെണ്ടയ്ക്ക വളരെ ചെറുതായിട്ട് അരഞ്ഞിട്ട് അതിൽ ചെറിയ കുറച്ച് ഉള്ളിയും കുറച്ച് തേങ്ങയും ജീരകവും പെപ്പറും ഇട്ടതിന് ശേഷം പച്ചയ്ക്ക് വേവിക്കാതെ കഴിക്കാം. വേവിക്കാതെയും കഴിക്കാം, വേവിച്ച് കഴിക്കാം, ഏതാണോ നിങ്ങളുടെ ഇഷ്ടം ആ ഒരു രീതിയിൽ കഴിക്കുക. വെണ്ടയ്ക്ക അതിൻ്റെ കൂടെ സാമ്പാറും കഴിക്കാവുന്നതാണ്. ഓക്കെ, 2 ചപ്പാത്തി, വെണ്ടയ്ക്ക, സാമ്പാറും. സാമ്പാർ കഴിക്കുമ്പോൾ അധികമായിട്ട് വെജിറ്റബിൾസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കാം. ഒരു കാരണവശാലും നമ്മൾ ഈ തോരൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാതിരിക്കരുത്. ഇതൊക്കെ നമുക്ക് എത്രത്തോളം നമുക്ക് ചപ്പാത്തി കഴിച്ചില്ലെങ്കിലും കുറച്ച് കുഴപ്പമില്ല, ഈ സൈഡ് ഡിഷസ് ഒക്കെ ധാരാളമായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ വൈകുന്നേരം കഴിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ടീയും അതിൻ്റെ കൂടെ ഒരു ബോയിൽഡ് എഗ്ഗും. എഗ്ഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വൈറ്റും യെല്ലോയും ചേർത്ത് കഴിക്കാവുന്നതാണ്. ഒരു ബോയിൽഡ് എഗ്ഗ്, ഒരു ഗ്രീൻ ടീ, ഒരു ബോയിൽഡ് എഗ്ഗ്. എഗ്ഗിൻ്റെ കൂടെ എഗ്ഗ്, ചിലർക്ക് എഗ്ഗ് കഴിക്കാത്തവരുണ്ടെങ്കിൽ പകരം കപ്പലണ്ടി കഴിക്കാവുന്നതാണ്. അതായത് പച്ച കപ്പലണ്ടി രാവിലെ തന്നെ നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വൈകുന്നേരം ആ ഒരു സമയമാകുമ്പോൾ കഴിക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് കുതിർന്ന് കിട്ടും കേട്ടോ. വറുത്ത കപ്പലണ്ടി ഒന്നുമല്ല, പച്ച കപ്പലണ്ടി രാവിലെ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഈ ഒരു വൈകുന്നേരം സമയമാകുമ്പോൾ ഗ്രീൻ ടീയും അതിൻ്റെ കൂടെ ഈ ഒരു പച്ച കപ്പലണ്ടിയും കഴിക്കുക. മുട്ട കഴിക്കുന്നവർക്ക് മുട്ട കഴിക്കാവുന്നതാണ്. ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട് മുട്ട കഴിച്ചാൽ വണ്ണം വയ്ക്കുമോ, അങ്ങനെ ഒന്നും ഒരു വണ്ണം വയ്ക്കത്തില്ല. അങ്ങനെയൊക്കെ വണ്ണം വയ്ക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാനായിരിക്കണം ഈ ലോകത്ത് ആദ്യം അങ്ങനെ ഒരുപാട് മുട്ട കഴിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം അങ്ങനെ അത്ര വലിയ മുട്ട കഴിപ്പില്ല, എങ്കിലും മുട്ട എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ മുട്ട കഴിക്കുന്നതുകൊണ്ട് വണ്ണമൊന്നും വയ്ക്കില്ല, നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടും. അളവിന് കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മുട്ട വേണം നിങ്ങൾ വൈകുന്നേരം കഴിക്കാനായിട്ട്. ഓക്കെ, അതിനുശേഷം ഇന്ന് രാത്രി നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കുംബർ ഒണിയൻ ടൊമാറ്റോ സാലഡ്. അതായത് കുക്കുംബർ, ഒരു കുക്കുംബർ, ഒരു ഉള്ളി, ഒരു ടൊമാറ്റോ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് സാലഡായിട്ട് ഇന്ന് രാത്രി കഴിക്കാം. ഓക്കെ, കുക്കുംബർ ഒണിയൻ ടൊമാറ്റോ സാലഡ് ഇത് വേണം രാത്രി സമയത്ത് കഴിക്കാൻ. രാത്രി മീൻസ് ഒരു 7 മണിക്ക് മുമ്പ് തന്നെ നിങ്ങൾ കഴിച്ചിരിക്കണം. കഴിക്കുന്നതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അളവ് പറയാറില്ല, ഇത്രയും അളവ് കഴിക്കണം അങ്ങനെ ഞാൻ പറയാറില്ല. കാരണം നിങ്ങൾക്ക് അളവ് എന്നുള്ളത് നിങ്ങളുടെ വയറിനനുസരിച്ചിട്ടാണ് കഴിക്കേണ്ടത്. എന്നും പറഞ്ഞാൽ ഹെവി ആയിട്ട് ഇവിടെ വരെ ഫുഡ് വരുന്ന രീതിയിലൊന്നും ഫുഡ് കഴിക്കരുത്. ഒരു ഗ്യാപ്പ് നമ്മൾ എപ്പോഴും കഴിച്ചിട്ട് കുറച്ചും കൂടെ കഴിക്കാനുള്ളൊരു വിശപ്പ് നിർത്തുന്ന, ഇനി കുറച്ചും കൂടെ കഴിക്കണമെന്ന് തോന്നുന്നു ആ ഒരിടത്തിൽ വിശപ്പ് നമ്മൾ കഴിക്കുന്നത് നിർത്തണം. അതാണ് കറക്റ്റായിട്ടുള്ള കഴിപ്പ് എന്ന് പറയുന്നത്. ഇല്ല കുറച്ചും കൂടെ സ്ഥലമുണ്ട് അതിനകത്തും കൂടെ കുത്തി നിറയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കരുത്. അത് ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യും. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ കഴിക്കരുത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ 9-ാമത്തെ ദിവസത്തെ ഡയറ്റ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആലോചിക്കേണ്ട, ഒന്നിനെ കുറിച്ചും വറി ചെയ്യേണ്ട. ഞാൻ പറയുന്ന കാര്യം ഒരു പേപ്പർ എടുത്ത് എഴുതി വെക്കുക, കണ്ണു മൂടി അത് അതുപോലെ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് പോവുക, അതിൻ്റെ കൂടെ എക്സർസൈസും ചെയ്യുക. നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു ടെൻഷനും ഇല്ലല്ലോ, ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യേണ്ട, ഒന്നും വേണ്ട. എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അത് കറക്റ്റായിട്ട് എഴുതി സാധനങ്ങൾ വാങ്ങിച്ച് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. കൂടെ നമ്മൾ രാവിലെ ചെയ്യുന്ന എക്സർസൈസും കറക്റ്റായിട്ട് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളും കറക്റ്റ്
കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ റിസൾട്ട് ആയിരിക്കും. 30 ഡേയ്സ് ഇപ്പൊ നോക്കിയേ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ 9 ദിവസമായി. ഇനി അടുത്ത 9 ദിവസം 25 ദിവസം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. നമ്മുടെ ഡെഡിക്കേഷൻ, നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ ഒരു കാര്യം നേടിയെടുക്കണം എന്നുള്ള തീരുമാനം, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എന്ത് കാര്യം ചെയ്താലും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യത്തിൽ എന്തായാലും ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞു, ഇനി എന്തായാലും ഇത് ചെയ്തിട്ട് തന്നെ പിന്നോട്ടുള്ളൂ എന്നുള്ള ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് എന്ത് പറയുന്നത്, 100% ആത്മാർത്ഥതയോടുകൂടി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളും അതുപോലെ 100% ആത്മാർത്ഥതയോടെ കൂടെ നിൽക്കുക. ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് കഴിയുമ്പോൾ ഒരുപാട് പേരുടെ, ഞാൻ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് ഗ്രൂപ്പിലൊക്കെ ഞാൻ കാണാറുണ്ട്, ഒരുപാട് പേര് നല്ല ഫോട്ടോസൊക്കെ ഇട്ട് നല്ലപോലെ സ്ലിം ആയതൊക്കെ. പിന്നെ പലർക്കും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് ഫോട്ടോ പബ്ലിക്കായിട്ട് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോരുത്തർക്കും നല്ല റിസൾട്ട് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന. തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും, കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ അടുത്ത ഡെയിലി വീഡിയോയുമായി വീണ്ടും കാണാം. എക്സസൈസ് വീഡിയോ രാവിലെ വരും കേട്ടോ, 6 മണിയാകുമ്പോൾ. നിങ്ങൾക്ക് എക്സസൈസ് എന്ന് പറയുന്നത് രാവിലെ വേണമെങ്കിലും ചെയ്യാം, വൈകുന്നേരം വേണമെങ്കിലും ചെയ്യാം, രാവിലെയും വൈകുന്നേരവും വേണമെങ്കിലും ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സ്റ്റിക്ക് മറക്കണ്ട, സ്റ്റിക്കിന്റെ വീഡിയോ താഴെ കൊടുത്തേക്ക്, അത് നോക്കി അതുപോലുള്ളൊരു സ്റ്റിക്ക് നിങ്ങൾ വാങ്ങിച്ചു വെച്ചേക്കാം. അപ്പോൾ നാളെ കാണുന്നത് ഇവരെ എല്ലാവർക്കും ബൈ.